എൻ്റെ സെമിനാർ ടോപ്പിക്ക് മെനി വേൾഡ്സ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ക്വാണ്ടം ഫിസിക്സ് ആണ്. പാരലൽ യൂണിവേഴ്സൽ തിയറി, മെനി വേൾഡ് തിയറി, അങ്ങനെയൊക്കെ ഈ കൺസെപ്റ്റിനെ പൊതുവെ വിളിക്കാറുണ്ട്. നമ്മൾ മനുഷ്യന്മാർ കാലാകാലങ്ങളായിട്ട് ഈ എൻ്റയർ സിസ്റ്റം എന്താണെന്നുള്ളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യൂണിവേഴ്സിൻ്റെ ശരിയായിട്ടുള്ള ഘടന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയൊരു സ്റ്റെപ്പ് അതിലേക്ക് അടുത്തായിട്ട് എടുത്തു വെക്കാൻ പറ്റുള്ളൂ. നമ്മുടെ യൂണിവേഴ്സ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണയൊന്നും നിലവിലില്ല. നമ്മുടെ മുഴുവൻ ലോകത്തിൻ്റെയും ഘടന എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്കാകെയുള്ളത് കുറച്ച് പ്രൂവ്ഡല്ലാത്ത സാധ്യതകളും തിയറികളും മാത്രമാണ്. അങ്ങനത്തെ കുറച്ച് പ്രധാനപ്പെട്ട തിയറികളെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സയൻറ്റിസ്റ്റുകൾ യൂണിവേഴ്സ് എന്ന് പറയുന്ന നേരം, ഇൻഫോർമലായിട്ട് യൂണിവേഴ്സ് എന്ന് പറയുന്ന നേരം, നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിനെയാണ് ഉദ്ദേശിക്കാറ്. എന്നുവെച്ചാൽ നമുക്ക് നിരീക്ഷണങ്ങൾ നടത്താൻ പറ്റുന്ന, കാണാനോ അല്ലെങ്കിൽ പഠനങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന യൂണിവേഴ്സിൻ്റെ റേഞ്ചിനെയാണ് പൊതുവേ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് കാണാനോ നിരീക്ഷണങ്ങൾ നടത്താനോ പറ്റാത്ത, ഒരിക്കലും തിരിച്ചറിയാനോ കഴിയാത്ത ഇഷ്ടം പോലെ യൂണിവേഴ്സുകൾ ഉണ്ടായിക്കൂടെ. നമുക്കതിനെ മൾട്ടിവേഴ്സുകൾ എന്ന് വിളിക്കാം. ഇപ്പോൾ നമ്മുടെ ബേസിക് ഐഡിയ, യൂണിവേഴ്സ് ഇങ്ങനെ ലിമിറ്റ്ലെസ് ആയിട്ട് പരന്നു കിടക്കുകയാണ്. അതിൽ നമുക്ക് കാണാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ കഴിയുന്ന എല്ലാത്തിനെയും ചേർത്ത് നമുക്ക് ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയാം. പക്ഷേ നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിൻ്റെ എഡ്ജിലായിട്ട് ഒരു ഏലിയൻ ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ ആ ഏലിയൻ്റെ ഒബ്സർവബിൾ യൂണിവേഴ്സ് മറ്റൊന്നായിരിക്കും. ഇതേപോലെ നമ്മുടെ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള യൂണിവേഴ്സിലിങ്ങനെ ഇഷ്ടംപോലെ ഏലിയൻസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇവയ്ക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒബ്സർവബിൾ യൂണിവേഴ്സുകളായിരിക്കില്ലേ? അത്രേ ഒരു ലിമിറ്റ്ലെസ് ആയിട്ടുള്ള നമ്പർ തന്നെ ഉണ്ടാവും. പക്ഷേ ഇതിനെയല്ല മൾട്ടിവേഴ്സ് എന്നുള്ള ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ നമ്മുടെ തന്നെ യൂണിവേഴ്സിലുള്ള കുറച്ച് സെഗ്മെൻറ്റ്സ് ആയിട്ട് കണ്ടാൽ മതി. പരന്ന് കിടക്കുന്ന, ലിമിറ്റ്ലെസ് ആയിട്ട് പരന്ന് കിടക്കുന്ന നമ്മുടെ യൂണിവേഴ്സിലുള്ള കുറച്ച് ഭാഗങ്ങളായിട്ട് മാത്രം കണ്ടാൽ മതി. ഫിസിക്സിൽ മൾട്ടിവേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തവും തമ്മിൽ റിലേറ്റഡും അല്ലാത്ത ഫിസിക്കൽ മോഡൽസിനെയാണ്. മൾട്ടിവേഴ്സ് പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പാണുള്ളത്. മൂന്ന് മാത്തമാറ്റിക്കൽ മോഡൽസ് ഉപയോഗിച്ചിട്ടുള്ള മൂന്ന് തിയറിയാണ് നിലവിലുള്ളത്. ഇതിലൊന്നും തന്നെ ടെസ്റ്റ് ചെയ്യുകയോ പ്രൂവ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഹൈപ്പോത്തറ്റിക്കൽ തിയറികളായിട്ടാണ് ഇവയെ കാണുന്നത്. ഇതിലെ ആദ്യത്തെ കൺസെപ്റ്റാണ് ബബിൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ ബേബി ബ്ലാക്ക് ഹോൾ യൂണിവേഴ്സ്. മൾട്ടിവേഴ്സ് തിയറികളിൽ ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള തിയറി ഇതാണ്. ഈ തിയറിയിലെ ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഓരോ യൂണിവേഴ്സും ബബിൾസ് പോലെ തമ്മിൽ കണക്റ്റഡ് അല്ലാതെ സ്പേസിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ബബിൾ യൂണിവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ നമുക്കറിയാം നമ്മുടെ സ്പേസിൽ തന്നെ ഈ ബ്ലാക്ക് ഹോളുണ്ട്, വൈറ്റ് ഹോളുണ്ട്, വോം ഹോളുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള ഡയമെൻഷൻസിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല. അവിടെയൊക്കെ സിംഗുലാരിറ്റിയാണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. മാസ് എല്ലാം കൂടെ ഒറ്റ പോയിന്റിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സിറ്റുവേഷൻസ് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇപ്പം ഈ തിയറി പ്രെഡിക്ട് ചെയ്യുന്ന എന്താ വെച്ചാൽ, ഇതിൻ്റെയൊക്കെ ഉള്ളിൽ മറ്റൊരു യൂണിവേഴ്സ് ഉണ്ടെങ്കിലുള്ള അവസ്ഥ. അവിടെയൊക്കെ സിംഗുലാരിറ്റിയാണ്, പക്ഷേ അത് മറ്റൊരു യൂണിവേഴ്സ് ആണെങ്കിലോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ തിയറി മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്പേസിലുള്ള ബ്ലാക്ക് ഹോൾസും വൈറ്റ് ഹോൾസും വോം ഹോൾസും ഒക്കെ എന്തായിരിക്കും? ഓരോ മറ്റൊരു യൂണിവേഴ്സുകളായിരിക്കും. അങ്ങനെ തമ്മിൽ ഈ ഒരു ലിങ്ക് വഴി മാത്രം കണക്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സുകളെയാണ് ബബിൾ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ യൂണിവേഴ്സ് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ബ്ലാക്ക് ഹോൾസും ഗാലക്സികളും ഒക്കെ കൊണ്ട് നിറഞ്ഞാണ്. ഈ ഒരു സിറ്റുവേഷനിലാണ് നമുക്കിവിടെ ഭൂമിയിൽ ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടായത്. പക്ഷേ മറ്റ് യൂണിവേഴ്സുകളിൽ ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ യൂണിവേഴ്സിൽ മാത്രമായിരിക്കും നമുക്ക് നിലനിൽക്കാൻ അനുവദിക്കുന്ന ഫിസിക്കൽ ലോസ് ഉണ്ടാവുകയുള്ളു. എന്നുവെച്ചാൽ ഭൂമി ഉണ്ടാവുന്ന സാഹചര്യമുള്ള ഒരു യൂണിവേഴ്സിൽ മാത്രമേ മനുഷ്യനുണ്ടാവും. മറ്റ് യൂണിവേഴ്സുകളിലൊക്കെ ഫിസിക്സ് ലോസും മാത്തമാറ്റിക്കൽ ലോസും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെയൊന്നും ഭൂമി ഉണ്ടാവാനോ അല്ലെങ്കിൽ ഭൂമി പോലൊരു ഗ്രഹം ഉണ്ടാവാനോ ഒന്നുമുള്ള സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അവിടെയൊന്നും ജീവനോ മനുഷ്യനോ ഒന്നും ഉണ്ടാവാനുള്ള, മനുഷ്യനല്ല ഒരു ഏലിയനോ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരിക്കില്ല. എക്സ്പെരിമെൻ്റൽ തെളിവുകളൊന്നും നിലവിൽ ഈ തിയറിക്കില്ല.
രണ്ടാമത്തെ മൾട്ടിവേഴ്സ് തിയറിയാണ് മെംബ്രെയിൻസ് ആൻഡ് എക്സ്ട്രാ ഡയമെൻഷൻസ്. നിലവിലെ മാത്തമാറ്റിക്കൽ കണ്ടെത്തലുകളും ഫിസിക്സ് കണ്ടെത്തലുകളും കൊണ്ട് നമുക്ക് നമ്മുടെ യൂണിവേഴ്സിൻ്റെ ശരിയായ ഡയമെൻഷൻ എത്രയാണെന്ന് അറിയില്ല. പല തിയറികളും പല ഒബ്സർവേഷൻസും പല നമ്പേഴ്സാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സ്ട്രിംഗ് തിയറി പ്രകാരം നമ്മൾ യൂണിവേഴ്സായി കണക്കാക്കുന്നത് ഒരു 3D ലെയർ മാത്രമാണ്. അത് 11 യഥാർത്ഥ യൂണിവേഴ്സിൻ്റെ ഒരു ലെയർ മാത്രമാണ്. നമുക്ക് കൈകടത്താൻ കഴിയാത്ത 9 മറ്റു സ്പേഷ്യൽ ഡയമെൻഷൻസ് തമ്മിൽ പിണങ്ങി കിടക്കുന്നുണ്ട്. 2D പേജസ് അടങ്ങിയിട്ടുള്ള ഒരു 3D ബുക്ക് പോലെ നമുക്കിനെ മനസ്സിലാക്കാം. എന്നുവെച്ചാൽ നമ്മുടെ 3D ആയിട്ടുള്ള വേൾഡിൽ അതിലെ ഓരോ പേജ് എന്ന് പറയുന്നത് 2D ആണ്. തമ്മിൽ കണക്റ്റഡ് അല്ലാത്ത ലെയർ പോലെ നമുക്ക് മാറ്റാൻ കഴിയും. ഇതേപോലെ തന്നെ ആക്ച്വൽ വേൾഡായ 11 3D മാത്രമുള്ള ഓരോ ലെയറായിട്ടാണ് നമ്മുടെ യൂണിവേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് മെംബ്രെയിൻസ് തിയറി പറയുന്നത്. നിലവിലിതിനും തെളിവൊന്നുമില്ല. അപ്പം ഇതിനെയും ഒരു കോൺസ്പിറൻസി തിയറി എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കിക്കാണാം. അടുത്തതാണ് പാരലൽ വേൾഡ് തിയറി, അല്ലെങ്കിൽ മെനി വേൾഡ് തിയറി ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ഇപ്പോഴും ഫിസിക്സിസ്റ്റുകൾക്ക് ക്വാണ്ടം മെക്കാനിക്സിലെ കൊളാപ്സ് എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ഇതിനുള്ള എക്സ്പ്ലനേഷൻ കണ്ടെത്താനാണ് പാരലൽ വേൾഡ് തിയറി ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അമേരിക്കൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഹ്യൂ എവറോട്ടാണ് ഈ സിദ്ധാന്തം കണ്ടെത്തിയത്. മെനി വേൾഡ്സ് ഇൻ്റർപ്രിട്ടേഷൻ. മെനി വേൾഡ്സ് ഇൻ്റർപ്രിട്ടേഷൻ ഈസ് ആൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ദാറ്റ് അസേർട്സ് ദാറ്റ് ദി യൂണിവേഴ്സൽ വേവ് ഫംഗ്ഷൻ ഈസ് ഒബ്ജക്റ്റീവ്ലി റിയൽ ആൻഡ് ദാറ്റ് ദർ ഇസ് നോ വേവ് ഫംഗ്ഷൻ കൊളാപ്സ്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് ക്വാണ്ടം മെഷർമെൻറ്റ്സ് ആർ ഫിസിക്കലി റിയലൈസ്ഡ് ഇൻ സം വേൾഡ് ഓർ യൂണിവേഴ്സ്. ആദ്യം സംഭവം എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് പറയാം. എന്നുവെച്ചാൽ മാത്തമാറ്റിക്കലിയും ഫിസിക്കലിയും പോസിബിളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ടെന്നാണ് ഈ തിയറി മുന്നോട്ട് വെക്കുന്ന ആശയം. ഇപ്പോൾ നമ്മുടെ റിയൽ ലൈഫിലുള്ള ഒരു സിറ്റുവേഷൻ എടുക്കാം. ഒരു ആൾ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുന്നു. അപ്പം രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നെങ്കിൽ ആ കുട്ടിക്ക് ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യാം. ഈ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. രണ്ട് കാര്യത്തിനും തുല്യ സാധ്യതയാണെന്ന് കരുതുക. ഇപ്പം കുട്ടി ഭയങ്കര കൺഫ്യൂസഡാണ്, ഏത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ ഭയങ്കര കൺഫ്യൂസഡാണെങ്കിൽ രണ്ടിനും ഒരേപോലെ സാധ്യതയാണുള്ളത്. അപ്പം ഈ തിയറി പറയുന്നത് എന്താ വെച്ചാൽ, മിനി വേൾഡ് തിയറി പറയുന്നത് എന്താ വെച്ചാൽ, ഈ രണ്ട് കാര്യങ്ങളും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ട്. ആ കുട്ടി തീരുമാനം എടുക്കേണ്ട സാഹചര്യത്തിൽ വെച്ചിട്ട് ലോകം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഒരു ലോകത്തിൽ ആ കുട്ടി ഒരു യൂണിവേഴ്സിൽ ആ കുട്ടി ആ പ്രപ്പോസൽ സ്വീകരിക്കുകയോ മറ്റൊരു യൂണിവേഴ്സിൽ ആ കുട്ടി പെൺകുട്ടി പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ റിയൽ ലൈഫിൽ പോസിബിളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. പക്ഷേ രണ്ടും രണ്ട് ലോകമായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ പ്രപ്പോസൽ സ്വീകരിച്ചതിന് ശേഷം വീണ്ടും പിരിയാൻ അവർക്ക് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിച്ച് ഫാമിലിയായിട്ട് കഴിയാനുള്ള സാഹചര്യമുണ്ട്. അവിടെയും എന്താണ് ഒരു സ്പ്ലിറ്റിംഗ് ആണ്, യൂണിവേഴ്സിൻ്റെ ഒരു സ്പ്ലിറ്റിംഗ് ആയിരിക്കും നടക്കുക. അതേപോലെ ആ പെൺകുട്ടി ഇയാളെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിലും അയാൾക്ക് സിംഗിളായിട്ട് നടക്കാനുള്ളൊരു സാഹചര്യമുണ്ട്, അയാളെ അല്ലെങ്കിൽ ഒരു മറ്റൊരു ഒരു പെൺകുട്ടിയെ കണ്ടെത്താനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പം ഈ എല്ലാ സാഹചര്യങ്ങളിലും വെച്ചിട്ടും യൂണിവേഴ്സിന് ഒരു സ്പ്ലിറ്റിംഗ് ആണ് നടക്കുന്നത്. അങ്ങനെ നമ്മുടെ റിയൽ ലൈഫിൽ പോസിബിളായിട്ടുള്ള ഫിസിക്കലിയും മാത്തമാറ്റിക്കലിയും പോസിബിളായിട്ടുള്ള എല്ലാ സാധ്യതകളും സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയെല്ലാം വെച്ചിട്ട് യൂണിവേഴ്സ് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്കൊരിക്കലും തിരിച്ചറിയാൻ കഴിയത്തില്ല. നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്പ്ലിറ്റിങ്ങിൻ്റെ ചെയിനിൽ ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ടൈമിൽ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സ്പ്ലിറ്റിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ സെപ്പറേറ്റ് വേറെ വേൾഡിലായിട്ട് പോവും. നമുക്കൊരിക്കലും അങ്ങനെ ഒരു സ്പ്ലിറ്റിംഗ് നടന്നതായിട്ടോ അങ്ങനെ ഒരു മറ്റൊരു ലോകം ഉണ്ടായ യൂണിവേഴ്സ് ഉണ്ടായതായിട്ടോ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള രീതിയിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ രീതിയിൽ സമയത്തിൽ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇങ്ങനൊരു സ്പ്ലിറ്റിംഗ് നടക്കുന്നതിനെക്കുറിച്ച് നമ്മളൊരിക്കലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. തമ്മിലൊരു ഒരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരിക്കലും അതിനെ അളക്കാനോ അല്ലെങ്കിൽ ഒരു നിരീക്ഷണം നടത്താനോ നമുക്ക് കഴിയത്തുമല്ലോ. കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, നമ്മളൊരു കോയിൻ മുകളിലേക്ക് എറിയാണെന്ന് വിചാരിച്ചോ. അത് ഹെഡും വീഴാം ടെയിലും വീഴാം. ഇത് തീരുമാനിക്കുന്നത് ചിലപ്പം നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നതിനുള്ള നമ്മുടെ കൈ കൊടുക്കുന്ന ഫോഴ്സ്, അതിൻ്റെ മൊമെൻറ്റം,
പിന്നെ എയറിൻ്റെ റെസിസ്റ്റൻസ് അങ്ങനെ കുറേ കാര്യങ്ങളായിരിക്കാം. പക്ഷേ നമ്മൾ ഐഡിയൽ കേസ് കണക്കാക്കുകയാണെങ്കിൽ ഇപ്പം ഇതിനെയൊന്നും ബാധിക്കുന്നില്ല, വെറും സാധ്യതകൾ മാത്രമാണ് ഈ കോയിൻ തീരുമാനിക്കുന്നതെങ്കിൽ നമ്മൾ ടോസ് ചെയ്ത് കഴിയുമ്പം ഹെഡ് വീഴാനും ടെയിൽ വീഴാനും ഒരേ സാധ്യതയാണ് ഉണ്ടാവുക. അപ്പം ഒരു ഐഡിയൽ ഒരു സിസ്റ്റം നമ്മൾ മനസ്സിലാക്കി വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ ഹെഡും ടെയിലും വീഴാൻ ഒരേ ചാൻസാണ് ഉണ്ടാവുക. അപ്പം എങ്ങനെയാണ് നമ്മുടെ ലോകത്ത് ഹെഡോ ടെയിലോ വീഴുന്നത്? ഇപ്പം ന്യൂക്ലിയർ ലെവലിൽ ഇഷ്ടംപോലെ രണ്ട് പോസിബിലിറ്റീസും ഒരേ സമയം സംഭവിക്കാനുള്ള സാധ്യതകളുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പം ഇതെങ്ങനെയാണ് ഒരേ ഏതെങ്കിലും ഒന്നായിട്ട് മാത്രം സംഭവിച്ചു വരുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് മെനി വേൾഡ് തിയറി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കോയിൻ ഡോസ് ചെയ്ത് കഴിയുമ്പം കോയിൻ വീഴുന്നത് ഒന്നെങ്കിൽ ഹെഡോ അല്ലെങ്കിൽ ടെയിലോ ആയിരിക്കും. ഈ ടെയിലും ഹെഡും വീഴാനുള്ള സാധ്യത സെയിം ആയതുകൊണ്ട് തന്നെ ഈ ഹെഡും ടെയിലും വീഴുന്നുമുണ്ട്. പക്ഷേ ആ നമ്മൾ ടോസ് ചെയ്യുന്ന ടൈമിൽ യൂണിവേഴ്സ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു യൂണിവേഴ്സിൽ ഹെഡ് വീഴുന്നു, മറ്റേ യൂണിവേഴ്സിൽ ടെയിൽ വീഴുന്നു. കാരണം എന്താ വെച്ചാൽ ഹെഡ് വീഴാനും ടെയിൽ വീഴാനുമുള്ള സാധ്യത ഈ കോയിനെ സംബന്ധിച്ചിട്ട് തുല്യമാണ്. ഒരു കോയിൻ്റെ കേസ് മാത്രമാണ് ഞാനിപ്പം പറഞ്ഞത് രണ്ട് സാധ്യതകളുള്ളത്. ഇപ്പോൾ ഒരു വടി നേരെ കുത്തനെ നിർത്തിയിരിക്കുകയാണെന്ന് കരുതുക. അപ്പം അതിന് ഒരു നിശ്ചിത പൊസിഷനിലേക്ക് വീഴാനുള്ള സാധ്യത എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/∞ ആണ്. അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് 1/∞ നമ്പർ ഓഫ് സാധ്യതകൾ അതിനുണ്ട്. അപ്പോൾ ഈ സാധ്യതകളെല്ലാം നടക്കുന്നുണ്ട്. ഈ സ്റ്റിക്ക് ഓരോ പൊസിഷനിലേക്കും വീഴുന്നുണ്ട്. പക്ഷേ ആ ഒരു വീഴുന്ന ഒരു ഇൻസ്റ്റൻറ്റിൽ വെച്ചിട്ട് യൂണിവേഴ്സ് അത്രയും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് യൂണിവേഴ്സായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. എന്നിട്ട് ഓരോ യൂണിവേഴ്സിലും ഇത് കൃത്യമായിട്ട് ഇന്ന പൊസിഷനിൽ ഇങ്ങനെ വീഴുന്നുണ്ട്. ഓരോ ഇൻസ്റ്റൻറ്റിലും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് യൂണിവേഴ്സ് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെയൊക്കെ റിയൽ ലൈഫിൽ സംഭവിക്കേണ്ടിയിരുന്ന എല്ലാ പോസിബിലിറ്റീസും സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ മറ്റ് യൂണിവേഴ്സുകളായിട്ട് സ്പ്ലിറ്റായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ സ്ട്രിംഗ് തിയറി മുന്നോട്ട് വെക്കുന്ന കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന ആശയമാണിത്. നമുക്കിത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും സ്റ്റീഫൻ ഹോക്കിങ്സിനെ പോലെയുള്ള സയൻറ്റിസ്റ്റുകൾ മെനി വേൾഡ് തിയറി ശരിയാണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് പ്രകാരം ഈ തിയറിക്കുള്ള അടിത്തറ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരു പാർട്ടിക്കളുടെ പൊസിഷനും അതിൻ്റെ വെലോസിറ്റി അറിയുകയാണെങ്കിൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ യൂസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു പാർട്ടിക്കളുടെ ക്വാണ്ടം സ്റ്റേറ്റ് അറിയുകയാണെങ്കിൽ ആ പാർട്ടിക്കളിന് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് സ്ക്രോഡിഞ്ചറിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇനിഷ്യൽ സ്റ്റേറ്റ് അറിയാമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഒരു സിസ്റ്റത്തിൻ്റെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പാർട്ടിക്കളുടെ ക്വാണ്ടം സ്റ്റേറ്റ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുന്നേരം അപ്പോൾ ഒരു പാർട്ടിക്കളിൻ്റെ ഒരു പോയിന്റിലുള്ള അവിടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി മാത്രമാണ് നമുക്ക് കിട്ടും. ഒരു പാർട്ടിക്കളിൻ്റെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഒരു പാർട്ടിക്കളിന് പാർട്ടിക്കൽ നാച്ചുറും ഉണ്ട് വേവ് നാച്ചുറും ഉണ്ടെന്നുള്ള കാര്യം കണ്ടുപിടിച്ചത് ഡിബ്രൂലിയാണ്. പിന്നെ ഏറ്റവും ഒടുവിൽ മാക്സ് ബോൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റിയും വേവ് ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചത്. ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ ഫിലോസഫിക്കലി ഒരു വലിയ വഴിത്തിരിവായിരുന്നു. ഒരു പാർട്ടിക്കളിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് വെറും പ്രോബബിലിറ്റി മാത്രമാണെന്ന കാര്യം നമ്മുടെ ലോകം ഡിറ്റർമിനിസ്റ്റിക് അല്ല എന്ന കണ്ടെത്തലിലേക്കാണ് വഴിവെച്ചത്. ഐൻസ്റ്റീൻ ഒന്നും ആദ്യം ഈ തിയറി അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗോഡ് ഡസ് നോട്ട് പ്ലേ ഡൈസ് വിത്ത് ദി യൂണിവേഴ്സ് എന്നാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നിരീക്ഷണമൊന്നും നടത്താതിരിക്കുമ്പോൾ വേവ് ഫംഗ്ഷൻ സ്ക്രോഡിഞ്ചറിൻ്റെ ഇക്വേഷൻ അനുസരിച്ചിട്ട് സിംപ്ലി ഇവോൾവ് ചെയ്യപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളൊരു ഒബ്സർവേഷൻ നടത്തുന്നു, അപ്പം വേവ് ഫംഗ്ഷൻ പെട്ടെന്ന് കൊളാപ്സ് ചെയ്യപ്പെടുകയും ആ പാർട്ടിക്കളിനെ അവിടെ കണ്ടെത്താനുള്ള സാധ്യത വേവ് ഫംഗ്ഷൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറുമായിട്ട് മാറുന്നു. ഈ തിയറിയിലെ അതിശയോക്തി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഷ്രോഡിഞ്ചർ എ ക്യാറ്റിനെ റേഡിയോ ആക്റ്റീവ് ബോക്സ് എന്നുള്ള തോട്ട് എക്സ്പെരിമെൻ്റ് ഇൻവെൻറ്റ് ചെയ്തത്. ഒരു പൂച്ചയെ നമ്മളൊരു ബോക്സിനകത്തിരുന്നു. ആ ബോക്സിനകത്ത് ഒരു റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഒരു ആറ്റമുണ്ട്. ആ ആറ്റത്തിൽ നിന്ന് വരുന്ന റേഡിയേഷൻ സെൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൻസറും പിന്നെ ഒരു കുപ്പിയിൽ പോയിസണും വെച്ചിട്ടുണ്ട്. ഈ ആറ്റം ഡീക്കേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് റേഡിയേഷൻ ഉണ്ടാവുകയും സെൻസർ അത് സെൻസ് ചെയ്യുകയും ആ ഹാമർ വെച്ചിട്ട് പോയിസൻ്റെ കുപ്പി പൊട്ടിക്കുകയും ചെയ്യും. അതായത് ആ ആറ്റം ഡീക്കേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോയിസൺ റിലീസാവുകയും അതിനകത്തുള്ള പൂച്ച മരിക്കുകയും ചെയ്യും. ഇനി അഥവാ ആറ്റം ഡീക്കേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സെൻസറിനത് സെൻസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പോയിസൺ പൊട്ടില്ല, ആ പൂച്ച ജീവനോടെ ഉണ്ടാവുകയും ചെയ്യും. എന്നുവെച്ചാൽ ആ പൂച്ചയുടെ ലൈഫും
ആ പോയിസൺ കുപ്പി ബ്രേക്ക് ആകാനുള്ള സാധ്യതയും എല്ലാം ഡയറക്റ്റ്ലി ആ ആറ്റവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ന്യൂക്ലിയർ ലെവലിൽ നടക്കുന്ന ഒരു സംഭവത്തെ മാക്രോസ്കോപ്പിക് ലെവലിൽ നമ്മൾ റിയൽ ലൈഫുമായിട്ട് കണക്റ്റഡ് ആക്കുക എന്നുള്ളതാണ് ഈ തോട്ട് എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ഉദ്ദേശം. അതിൽ ആറ്റത്തിൻ്റെ സ്റ്റേറ്റ് ഒരു സൂപ്പർ പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് അത് ഡി കെ ആവുമോ ഡി കെ ആവില്ലയോ എന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു സൂപ്പർ പൊസിഷൻ ആയിരിക്കും ഉണ്ടാവുക. ഡി കെ ആവാനും ഡി കെ ആവാതിരിക്കാനും സെയിം ചാൻസ് ആയിരിക്കും ഉണ്ടാവുക. അത് ഒരു ഒബ്സർവേഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഒബ്സർവേഷൻ നടത്തുന്നവരെ അതിലെ പൂച്ചയുടെ സ്റ്റേറ്റും സൂപ്പർ പൊസിഷൻ ആയിരിക്കും. പൂച്ച മരിച്ചിരിക്കാനും ജീവിച്ചിരിക്കാനും ഒരേപോലെ സാധ്യത. അത് നമുക്ക് ഒബ്സർവേഷൻ നടത്തിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിലവിൽ അതിൻ്റെ സ്റ്റേറ്റ് ഒരു സൂപ്പർ പൊസിഷൻ ആയിരിക്കും. ഒരേ സമയം മരിക്കും ഒരേ സമയം ജീവിച്ചിരിക്കുകയും ചെയ്യും. അതിനെ ക്വാണ്ടം എൻടാംഗിൾമെൻ്റ് എന്നാണ് പറയുക. നമ്മളൊരു ഒബ്സർവേഷൻ നടത്തുന്നവരെ മാത്രം ആ സൂപ്പർ പൊസിഷൻ തകരുകയും നമുക്കൊരു മെഷർമെൻറ്റ് കിട്ടുകയും ചെയ്യും. ഒന്നുകിൽ ആ പൂച്ച മരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ പൂച്ച ജീവനോടെ ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ഒബ്സർവേഷൻ നടത്തുന്നതുവരെ ആ പൂച്ച ആ ലൈഫ് സ്റ്റേറ്റിലും ഡെഡ് സ്റ്റേറ്റിലും ഒരേ സമയം ഉണ്ടായിരിക്കും. സൂപ്പർ പൊസിഷൻ, എൻടാംഗിൾമെൻറ്റ് ആൻഡ് മെഷർമെൻറ്റ്, ഇത് മൂന്ന് പറഞ്ഞിരുന്നാൽ മാത്രം നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സൂപ്പർ പൊസിഷൻ, പാർട്ടിക്കിൾസിന് ഒരേ സമയം ഒന്നിലധികം സ്റ്റേറ്റിൽ നിലകൊള്ളാൻ കഴിയും. ഇതിനെയാണ് സൂപ്പർ പൊസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോണിക് ബീം യൂസ് ചെയ്തിട്ടുള്ള ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഇതിനൊരു എവിഡൻസ് ആണ്. രണ്ട് സ്ലിറ്റിലൂടെ ഇലക്ട്രോൺസ് ബീം പാസ് ചെയ്തിട്ട് ഒരു വാളിൽ പതിക്കുന്ന സമയത്ത് അവിടെ ഈ ലൈറ്റിൻ്റെ എക്സ്പെരിമെൻറ്റിൽ കിട്ടുന്ന സെയിം ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോണ് രണ്ട് സ്ലിറ്റിൻ്റെ ഉള്ളിൽ കൂടി ഒരേ ഇലക്ട്രോൺ തന്നെയായിരിക്കണം പാസ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. വെച്ചാൽ സെയിം ടൈം രണ്ട് സ്ലിറ്റിൻ്റെ ഉള്ളിൽ കൂടി സെയിം ഇലക്ട്രോൺ പാസ് ചെയ്യണം. സാധാ ഒരു പാർട്ടിക്കിൾസിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം രണ്ട് സ്ലിറ്റിൻ്റെ ഉള്ളിൽ കൂടി ഒരേ സമയം സെയിം ഇലക്ട്രോൺ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ പൊസിഷൻ ആയിരിക്കണം. അപ്പോൾ സൂപ്പർ പൊസിഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് എവിഡൻസ് ഉള്ളൊരു കാര്യമാണ്. അടുത്തതാണ് എൻടാംഗിൾമെൻറ്റ്. നമ്മളിപ്പം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വെലോസിറ്റി ഉള്ള രണ്ട് ഇലക്ട്രോൺസ് തമ്മിൽ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പം ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് വേവ് ഇക്വേഷൻ വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്ക് പ്രോബബിലിറ്റീസ് മാത്രമേ കിട്ടുള്ളൂ. ആ ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്കാറ്റർ ചെയ്യപ്പെടും. ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മൊമെൻറ്റം ഈക്വൽ ആണെന്നുള്ളതും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കൊളീഷൻ നടക്കുന്ന നേരം ഈ രണ്ട് ഇലക്ട്രോണും ചേർന്നിട്ട് ഒരൊറ്റ സൂപ്പർ പൊസിഷനിലെത്തുകയും പിന്നീട് അങ്ങോട്ടേക്കുള്ളത് മൊത്തം ആ സൂപ്പർ പൊസിഷൻ്റെ വേവ് ഫംഗ്ഷൻ്റെ റിസൾട്ട് മാത്രമായിരിക്കും. ലോകത്തിൽ എവിടെ പോയാലും എത്ര ലൈറ്റ് ഇയർ അകലത്തിൽ എത്തിയാലും ഈ രണ്ട് ഇലക്ട്രോൺസും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. കൊളീഷൻ നടന്നപ്പോൾ ഉണ്ടായിരുന്ന സൂപ്പർ പൊസിഷൻ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇവയെ രണ്ടിനെയും നമുക്ക് തുല്യമായി നിർവചിക്കാൻ കഴിയും. ഇങ്ങനെ സൂപ്പർ പൊസിഷനുമായിട്ട് രണ്ട് പാർട്ടിക്കിൾസ് കണക്റ്റഡ് ആയിരിക്കുന്നതിനെയാണ് ക്വാണ്ടം എൻടാംഗിൾമെൻറ്റ് എന്ന് പറയുന്നത്. ഇതിലൊരു ഇലക്ട്രോണിൻ്റെ മൊമെൻ്റം നമ്മൾ അളക്കാൻ ശ്രമിക്കുന്ന നേരം മറ്റേ ഇലക്ട്രോണിൻ്റെ വേവ് ഫംഗ്ഷൻ കൊളാപ്സാവും. അതിന് എത്ര ലൈറ്റ് ഇയർ അകലെയാണെങ്കിലും ഇൻ്ററാക്ഷന് ശേഷം ഇവയ്ക്ക് സെപ്പറേറ്റ് വേവ് ഫംഗ്ഷൻ അല്ല ഉള്ളത്. ഇവ ഒറ്റ വേവ് ഫംഗ്ഷൻ കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യപ്പെടുന്നു. അടുത്തത് മെഷർമെൻറ്റ്. മെഷർമെൻറ്റ് ഒരു സെക്കൻഡ് സെറ്റ് ഓഫ് റൂൾ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ആയിട്ടാണ് ആഡ് ചെയ്യപ്പെട്ടത്. ക്വാണ്ടം മെക്കാനിക്സിലെ മാത്തമാറ്റിക്സും ആക്ച്വൽ ഒബ്സർവേഷനും തമ്മിൽ കണക്ട് ചെയ്യാനാണ് മെഷർമെൻറ്റിൻ്റെ ആവശ്യകത. നമ്മൾ ഒബ്സർവേഷൻ ഒന്നും നടത്താതെ ഇരിക്കുമ്പോൾ ഒരു റൂളും ഒബ്സർവേഷൻസ് നടത്തുമ്പോൾ മറ്റൊരു റൂളുമായിരിക്കും. ഇപ്പോൾ നമ്മുടെ തോട്ട് എക്സ്പെരിമെൻറ്റിലേക്ക് തിരിച്ചു വന്നാൽ റേഡിയോ ആക്റ്റീവായിട്ടുള്ള ആറ്റം ഒരു സൂപ്പർ പൊസിഷനിലിരിക്കുകയാണ്. ആ ആറ്റം അതിലെ ഡിറ്റക്ടറുമായിട്ട് എൻടാംഗിൾമെൻറ്റിലായിരിക്കും. അതേപോലെ തന്നെ അതിലിരിക്കുന്ന പൂച്ചയുമായിട്ടും എൻടാംഗിൾമെൻറ്റിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ആറ്റവും അതിലെ പോയിസണും ഡിറ്റക്ടറും പിന്നെ ഈ പൂച്ചയും എല്ലാം ഒരു സൂപ്പർ പൊസിഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മളും ഈ ഇലക്ട്രോൺസും ആറ്റവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വസ്തു തന്നെയാണ്. അപ്പം നമ്മളും ക്വാണ്ടം മെക്കാനിക്കലാണ്. ഈ ക്വാണ്ടം മെക്കാനിക്സിലെ റൂൾസൊക്കെ നമുക്കും ബാധകമാണ്. അപ്പം നമ്മൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നമ്മളും ഈ ബോക്സിലുള്ള എല്ലാ വസ്തുവുമായിട്ട് എൻടാംഗിൾമെൻറ്റിലാവുന്നു. നമ്മളും ആ സെയിം ആറ്റവും സെയിം ക്യാറ്റും സെയിം പൊസിഷനൊക്കെ ആയിട്ട് നമ്മളും സൂപ്പർ പൊസിഷനിലെത്തുന്നു. അതായത് ഒരേ സമയം നമ്മൾ അതിനകത്ത് പൂച്ച ജീവിച്ചിരിക്കുന്നതും കാണുന്നുണ്ട്, പൂച്ച മരിക്കുന്നതും കാണുന്നുണ്ട്. നമ്മളൊരിക്കലും റിയൽ ലൈഫിൽ ഒരു വസ്തുവിൻ്റെ തന്നെ രണ്ട് സ്റ്റേജിൽ നമ്മൾ കാണില്ല. എന്നുവെച്ചാൽ ജീവനോടുള്ള പൂച്ച അതേ പൂച്ച തന്നെ മരിച്ചിട്ട് നമുക്ക് സെയിം ടൈം കാണാൻ കഴിയില്ല. ഒന്നുകിൽ ആ പൂച്ച ജീവനോടെ ഉണ്ടാവും അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും. റിയൽ ലൈഫിൽ അങ്ങനെയാണ്. പിന്നെ എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുന്നത്? നിങ്ങൾ ഒബ്സർവേഷൻ നടത്തുമ്പം ജീവനോടുള്ള പൂച്ചേനെയും മരിച്ച പൂച്ചേനെയും കാണുന്നുണ്ട്. പക്ഷേ കാണുന്നത് സെപ്പറേറ്റ് രണ്ട് ലോകത്തിലായിരിക്കും, രണ്ട് യൂണിവേഴ്സിലായിരിക്കും. ഇവ രണ്ടും കംപ്ലീറ്റ് റിയാലിറ്റി ഉള്ള രണ്ട് വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. റിയാലിറ്റികൾ തമ്മിൽ ഒരിക്കലും ഇൻട്രാക്ട് ചെയ്യുകയുമില്ല. എവിടെ നിന്നാണ് ഈ രണ്ട് റിയാലിറ്റി ഉള്ള ലോകം വന്നത്? ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള എൻവിരോൺമെൻറ്റ് നോക്കിയാൽ ഇവിടെയുള്ള ഫോട്ടോൺസ്, മോളിക്യൂൾസ്, ഇലക്ട്രോൺസ് എല്ലാ കാര്യങ്ങളും ക്വാണ്ടം മെക്കാനിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നമ്മൾ മാത്രമല്ല നമ്മുടെ എൻവിരോൺമെൻറ്റ് മൊത്തം ഈ ബോക്സിലുള്ള
കാറ്റുമായിട്ടും ആറ്റവുമായിട്ടും എൻ്റാങ്കിൾമെൻ്റിലെത്തുന്നു. അങ്ങനെ ഈ ലോകം മൊത്തം ഒരു സൂപ്പർ പൊസിഷനിലെത്തുകയും ഈ വേൾഡ് തന്നെ സൂപ്പർ പൊസിഷനിലെത്തിയിട്ട് ഫ്രണ്ടായിട്ട് സ്പെക്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്സിലെ ഇത്തരം കണ്ടെത്തലുകളാണ് മെനി വേൾഡ് തിയറിയുടെ അടിത്തറ. സ്ട്രിംഗ് തിയറിയൊക്കെ ഡയറക്റ്റ്ലി മുന്നോട്ട് വെക്കുന്ന ആശയമാണ് മെനി വേൾഡ് തിയറി. മെനി വേൾഡ് തിയറിക്ക് നിലവിൽ എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ഒന്നുമില്ല, സ്ട്രിംഗ് തിയറിക്കുമില്ല. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിനെയും റിലേറ്റിവിറ്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു തിയറിയായിട്ട് അംഗീകരിക്കപ്പെട്ടുള്ളൊരു തിയറിയാണ് സ്ട്രിംഗ് തിയറി. അതിന് സയൻറ്റിഫിക്കലി എവിഡൻസൊക്കെ എത്രയും പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു തിയറി കൂടിയാണ് സ്ട്രിംഗ് തിയറി. അപ്പം എന്തായാലും നമുക്ക് സ്ട്രിംഗ് തിയറിക്കുള്ള എവിഡൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് മെനി വേൾഡ് തിയറിയും ശരിയാണ് എന്നത് അംഗീകരിക്കേണ്ടതായിട്ട് വരും. നമുക്ക് വേണമെങ്കിൽ ഇവ മൂന്നും ചേർത്തിട്ട് മറ്റൊരു യൂണിവേഴ്സിൻ്റെ മോഡൽ കൂടി സൃഷ്ടിക്കാൻ കഴിയും. ഇനി അതാണോ ലോകത്തിൻ്റെ ശരിയായ രൂപം എന്ന വാദത്തിനെയും വിലയുറച്ചിട്ട് നമുക്ക് കാണാനും കഴിയില്ല. ബബിൾ യൂണിവേഴ്സ് ശരിയാണെന്ന് കരുതിയാൽ നമ്മുടെ യൂണിവേഴ്സ് മറ്റേതെങ്കിലും യൂണിവേഴ്സുമായിട്ട് മുമ്പ് ഒരു കൊളീഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ ശേഷിപ്പുകളൊക്കെ നമുക്ക് നമ്മുടെ യൂണിവേഴ്സിൽ തന്നെ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഇനി മെനി വേൾഡ് തിയറിയുടെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൽ നിലവിൽ നടക്കുന്ന എക്സ്പെരിമെൻറ്റ്സ് മെനി വേൾഡ് തിയറി ശരിയാണോ തെറ്റാണോ എന്നുള്ളതിൻ്റെ കൃത്യമായുള്ള എവിഡൻസ് നൽകാൻ സാധ്യതയുള്ളവയാണ്. ഫിസിക്സ് ഫിലോസഫിയോ വിശ്വാസങ്ങളൊന്നുമല്ല, പരീക്ഷണങ്ങളും തെളിവുകളുമാണ് ഇതിൻ്റെ അടിത്തറ. ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചിന്തകളും തിയറികളും കൂടിയേ തീരും. താങ്ക് യു.